നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പ് കീഴാറ്റൂരിൽ നിന്നാണ്. കാനത്ത് ശിവക്ഷേത്രം പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അതിനടുത്ത് ഇപ്പം നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് ചുറ്റും നിൽപ്പുണ്ട്. കുറേ കുട്ടികളുണ്ട്. അല്ല, ഞാൻ അറിയാൻ മലഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഭരിക്കുന്നത്? തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയോടാണ്. നാഴികക്ക് 40 വട്ടം ആരോഗ്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നഗരസഭ. ഓ, ആരോഗ്യരംഗത്തൊക്കെ എന്നാ മുന്നേറ്റമാ. ആ നഗരസഭയിലെ ഈ കാഴ്ച കെട്ട കാഴ്ചയാണ്. ഇത് ആടെയാടെ കെട്ടി കിടന്നിട്ട് കൊതുക് ശല്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഈ മഴ പെയ്തതിന് ശേഷം നമ്മളിവിടെ കിടന്നുറങ്ങിയില്ല. നാറ്റെന്ന് പറഞ്ഞാൽ അതിനോടുകൂടി കൊതുവും. ഡെങ്കിപ്പനിയുടെ ഈ പണിയെടുക്കുന്നവർക്ക് വന്നിട്ടേ ആരും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. നമ്മൾ ഈ തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കുന്ന കുളിക്കുന്ന എല്ലാവരും തോടായിരുന്നു. ഇപ്പോൾ എത്രയോ വർഷമായിട്ട് നമ്മളത് ആ രീതിയിൽ കണ്ടുവരുന്നു. ഇപ്പം കുറേ കാലമായിട്ട് മാർക്കറ്റിലും എല്ലാ തളിപ്പറമ്പ മാർക്കറ്റിലും എല്ലാ കച്ചറയും വെള്ളമാണ് ഇതിലേക്കൂടി ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും എല്ലാവരും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഒറ്റ ദിവസം ഒരു മണിക്കൂർ പോലുമായില്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുകയാണ്. വല്ലാത്ത രൂക്ഷമായ ദുർഗന്ധം മൂക്കിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്താ ചെയ്യുക? ഇവർ ഏതാണ്ട് ഒരു ചേട്ടൻ പറഞ്ഞ പോലെ 86 അല്ലേ? അതെ, 86 ഇവിടെ വന്നതാണ്. 86 വന്നപ്പോൾ എനിക്ക് പിറകിൽ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിറയെ വെള്ളമായിരുന്നു. അവിടെ മീനുകളുണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരുമൊക്കെ കുളിക്കുമായിരുന്നു. ദാ ഇപ്പോൾ ഒരു 5-10 വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് കുളിക്കാനല്ല ഒന്ന് അതുവഴി കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. തളിപ്പറമ്പ് നഗരസഭയുടെ തളിപ്പറമ്പ് ടൗണിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും ഒഴുക്കുന്ന ഒരിടമായി ഈ തോട് മാറിയിരിക്കുന്നു. തോട് വളരെ ആഴമുള്ളതാണ്. ഞങ്ങളെല്ലാവരും കുളിക്കലുണ്ട്. കുട്ടികൾ കുളിക്കും, അമ്മമാർ കുളിക്കും, എല്ലാവരും കുളിക്കും. അത്ര നല്ല വെള്ളവും തോടുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്നിപ്പോഴേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് സ്മെല്ല് കൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ആർക്കും നിൽക്കാൻ തന്നെ പറ്റിയിട്ടില്ല. നിങ്ങൾ ഒരു 6 കോടി അല്ലേ ഇതല്ലേ 6 കോടിയോളം രൂപ ചിലവഴിച്ചൊരു പ്ലാന്റ് നിർമ്മിച്ചല്ലോ അവിടെ. അവിടെ നിന്നും ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ ശുദ്ധീകരിച്ച് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ താഴേക്ക് ആളുകൾക്ക് കൃഷിയിടൊക്കെ നടക്കാലോ. അങ്ങനെ ഒഴുക്കാൻ വേണ്ടിയിട്ട് 6 കോടി ഉലുവ ചിലവഴിച്ചിട്ടൊരു സാധനം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണാം. ഇവിടെ പ്ലാന്റ് ഇവിടെ നിന്ന് ശുദ്ധീകരിച്ച് മലിനജലം ശുദ്ധീകരിച്ച് നല്ല തെളിമയുള്ള വെള്ളമാണ് ഞങ്ങൾ ഈ പുറത്തേക്ക് ഒഴുക്കുന്നത്. കണ്ടില്ലേ എന്തൊരു തെളിമയാണ്, നല്ല കളറുണ്ട്. മൂക്കിലേക്ക് രൂക്ഷഗന്ധം അടിച്ചു കയറുകയാണ്. അങ്ങനെയുള്ള വെള്ളമാണ് ഒഴുക്കുന്നത്. മാത്രമോ കക്കൂസ് മാലിന്യം, കോഴിക്കാല്, മറ്റുള്ള ഇറച്ചി മാംസങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തും തങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു? ടൗണിലുള്ള എല്ലാ വേസ്റ്റും മാലിന്യങ്ങളും, ബാത്റൂം വേസ്റ്റ് ആകട്ടെ, കോഴിയുടെ തല, പന്നിയുടെ ഇത് എല്ലാം ഈ തോട്ടിലൂടെ ഒലിച്ചു വന്ന് ഇവിടെയാണ് ഇപ്പം ഡംപ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ പാളയാട് ഒരു ഫിൽട്ടർ പ്ലാന്റ് പറഞ്ഞിട്ട് അവർ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് ചെയ്തേ കൂടെ എല്ലാ വന്നിട്ട് ഇവിടെ ഈ ഭാഗങ്ങളിൽ തോട്ട് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. പാമ്പ് പോലും തോട്ടിൽ ചാവുകയാണ്. പാമ്പ് ഈ വെള്ളത്തിൽ അവർക്ക് നീന്തി തുടിക്കാൻ കഴിയുന്നില്ല. മീനുകളില്ല. അതൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് ദാ തൊട്ട് പിറകിൽ ഒരു വലിയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വലിയൊരു റോഡ് വികസനം നടക്കുന്നുണ്ട്. നടന്നോട്ടെ, വികസനം വേണ്ടതാണല്ലോ. ആ റോഡ് നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടം നിങ്ങൾ കാണുക. കക്കൂസ് പേരിലൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധാരണ ആ കക്കൂസിലാണ് അവർ പോകുന്നതാണല്ലോ. അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും അവർ ആ കക്കൂസിലല്ല പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവർ ഈ തോടിൻ്റെ അറമ്പ് പോയിക്കോട്ടെ, സാധാരണ പണ്ടൊക്കെ കക്കൂസ് വരുന്നതിന് മുമ്പ് തോടിൻ്റെ അറമ്പിലൊക്കെ പോകാറുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം പട്ടിയോ അല്ലെങ്കിൽ അത് കുറച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടോ പോകും. മറിച്ച് അവർ താമസിക്കുന്ന ആ സ്ഥലത്തിന് അടുത്തുള്ള ദൃശ്യങ്ങൾ കാണാൻ പുഴുവരിക്കുകയാണ്. മലിനജലം, കക്കൂസ് മാലിന്യം എല്ലാം കെട്ടിക്കിടക്കുകയാണ്. അതിന് അടുത്താണ് മുരളീകൃഷ്ണൻ മുരളിയേട്ടൻ്റെ മുരളിയേട്ടൻ്റെതാ വീട് ഞാൻ കണ്ടു. ഇപ്പോൾ മുരളിയേട്ടൻ തന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ വീടിൻ്റെ കിണർ കണ്ടു. അവരുടെ ആ താമസിക്കുന്ന ഇടത്തിന് കുറച്ചടുത്താണ്. ആ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. ഒന്ന് മഴ പെയ്താൽ അവരുടെ അടുക്കളയിൽ വരെ ഈ മലിനജലം കയറും. അത്ര കണ്ട് ബുദ്ധിമുട്ടി ദുരിതമനുഭവിച്ച് കീഴാറ്റൂരിലെ ഈ ജനങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഉറക്കം നടിക്കാൻ കഴിയുന്നു? ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടാവുമല്ലോ. ആരാണ് കൗൺസിലർ? കല്ലിങ്കിൽ പത്മനാഭൻ എന്ന് പറയുന്ന കൗൺസിലർ. അദ്ദേഹം വൈസ് ചെയർമാൻ കൂടിയാണ് അല്ലേ? നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയാണ് കല്ലിങ്കിൽ പത്മനാഭൻ. നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട്? പറഞ്ഞു. കഴിഞ്ഞ ഗ്രാമസഭയിൽ പറഞ്ഞു നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അടുത്ത ഗ്രാമസഭയിൽ പറഞ്ഞു 5 കോടി പാസ്സായിട്ടുണ്ട്, ഇത് രണ്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞു അതിന്
ടോപ്പ് കവറും കൂടെ ചെയ്തിട്ടുണ്ട്. കവറിന്റെ കാര്യം ആടെടുക്കട്ടെ, സൈഡ് നമ്മൾ ചെയ്തുതരാം. ഈ മഴക്ക് മുന്നേ നിന്റെ വീട്ടിലേക്ക് വെള്ളം കയറില്ല. ഞാനത് എനിക്ക് പ്രൈവറ്റ് ആയിട്ടില്ല, ഈ നമ്മളെ നാട്ടിലേക്കില്ല. ഈ മലിനജലം ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒഴുകി പോയി കഴിഞ്ഞാൽ അത്രയും ഇത് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒഴുകുന്ന ഭാഗം ഒന്ന് ക്ലീനാക്കിത്താ, ഒന്ന് കോൺക്രീറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞപ്പോൾ 5 കോടി രൂപ ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്, ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് പോയ കൗൺസിലറെ പിന്നെ ഈ വഴി കണ്ടിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരനോട് പറഞ്ഞത്. ഗ്രാമസഭയിലെ കൈയടിച്ച് പാസ്സാക്കിയതാണ്. കൈയടിച്ച് പാസ്സാക്കിയതല്ലേ ഉള്ളൂ, എന്നോട് പ്രൈവറ്റായിട്ട് പറഞ്ഞു. ആ അങ്ങനെ കൈയടിക്കാൻ പല ആളുകളും ഉണ്ടാകും, കൈയടിച്ച് പാസ്സാക്കും, പക്ഷേ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ പല തവണ കരഞ്ഞു, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് ദഹിക്കില്ല, നിങ്ങൾക്ക് ദഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ ഒന്ന് കാണണം. ഈ കാഴ്ച നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നാളെ ആക്ഷൻ എടുക്കും. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ജീവനക്കാരാണെങ്കിൽ, ഉദ്യോഗസ്ഥരാണെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് സാറന്മാരെ. എന്തായാലും ഈ നിൽക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവരോടൊപ്പം നിങ്ങളിവിടെ വന്ന് ഒരു ദിവസം താമസിക്കണം, പ്രിയപ്പെട്ട കൗൺസിലർ. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ഇവരുടെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രം നിങ്ങളിങ്ങോട്ട് വന്നാൽ പോരാ. ഇവരോടൊപ്പം താമസിച്ച് ഇവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ യഥാർത്ഥ ജനപ്രതിനിധി ആണെങ്കിൽ, ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇതൊരു വലിയ ഗുരുതരമായ വിഷയമാണ്. കുട്ടികൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് സ്ഥലങ്ങളിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കീഴാറ്റൂർ നിവാസികളുടെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.